ട്ടെ ജോഷി പറഞ്ഞതിൽ ചെറിയ തെറ്റുകളുണ്ട് ഞാൻ പാസ്റ്റർ അല്ല സ്പോർട്സ് മിനിസ്ട്രി ചെയ്യുന്നു ചെയ്യുന്നതുള്ളൂ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് തൃശ്ശൂർ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരാളാണ് അല്ലാതെ എനിക്ക് പുകഴുവാനൊന്നുമില്ല സ്പോർട്സ് മിനിസ്ട്രിയെക്കുറിച്ച് പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഞാനെൻ്റെ സാക്ഷ്യത്തിൽ കൂടി ഞാൻ എങ്ങനെ സ്പോർട്സ് മിനിസ്ട്രിയിലേക്ക് വന്നു എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു പലർക്കും ആദ്യകാല ശുശ്രൂഷകന്മാർക്കൊക്കെ സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പാപം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ചിന്തിക്കുന്ന രീതികളിലും അല്ലെങ്കിൽ സ്പോർട്സ് പോകുന്ന വഴികളും ഒക്കെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും അവലംബിക്കുന്ന രീതിയിൽ യുവാക്കളെ നേടുവാൻ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളെ നേടുവാൻ നമ്മൾ ഇപ്പോൾ അവലംബിച്ചു രീതി പോരാ നമ്മുടെ ചർച്ചിലെ തന്നെ നമ്മളുടെ യൂത്ത്സിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അവരുടെ നിലവാരം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാ സൺഡേയും ഞങ്ങൾക്കൊരു സ്പോർട്സ് ബൈബിൾ ക്ലാസ് ഉണ്ട് എൻ്റെ ഞങ്ങളുടെ സ്പോർട്സ് ബൈബിൾ ക്ലാസ്സിൽ വരുന്ന ഒരു പയ്യൻ്റെ പേരാണ് ആകാശ് എന്ന് പറയുന്നത് അവൻ സ്നാനപ്പെട്ടിട്ട് ഇപ്പം ഏകദേശം ഒന്നര വർഷത്തോളമായി എന്ന് സ്നാനപ്പെട്ടു കർത്താവിനോട് ചേർന്നു പോകും അവൻ ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് സ്നാനപ്പെട്ടത് ഇന്ന് വരെ അവൻ്റെ വീട്ടിൽ നിന്ന് അവന് ഭക്ഷണം കൊടുത്തിട്ടില്ല സ്നാനപ്പെട്ട ആ സമയത്ത് രണ്ടാഴ്ച ആകാശം എന്ന് പറഞ്ഞ കുട്ടി ഭക്ഷണമില്ലാതെ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ അവനത് മതി ഏകദേശം ഇത്ര തടിയുണ്ട് ആ തടിയിൽ നിന്നും ഒരു പൊട്ട് പോലും അവൻ്റെ തടി കുറഞ്ഞിട്ടുമില്ല അവൻ പറയുന്നത് എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എൻ്റെ വിശപ്പ് മാറിയാന്നുള്ളതാണ് അതുപോലെ ഒത്തിരി പേരെ നേടുവാൻ നമുക്ക് ഈ മിനിസ്ട്രി നമുക്ക് വളരെയധികം ഗുണം ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കർത്താവിനെ അറിയാനിടയായത് ഈ പറഞ്ഞതുപോലെ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ രീതികളിലും പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് പത്തൊമ്പതാം വയസ്സിൽ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി അച്ഛനും അമ്മയും നല്ലൊരു ലെവലില് ജോലിക്കാലായിരുന്നു അതുകൊണ്ട് ഒരു പ്രശ്നവും സാമ്പത്തികമായി പ്രശ്നമില്ല മാനസികമായി പ്രശ്നമില്ല ആവശ്യത്തിന് പറഞ്ഞതുപോലെ പ്രസിദ്ധി എല്ലാം ഉണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ വിശ്വാസത്തിലേക്ക് വരുന്നത് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പലരും പറയും അതായത് ഒരു പേ പിടിച്ച പട്ടിയെ പോലെയാണ് സ്നാനപ്പെട്ട ഒരാൾ കാരണം ഒരു പേ പിടിച്ച പട്ടിയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു പട്ടിയെ കടിക്കാമെന്നുള്ളതാണ് അതിനെങ്ങനെ പേ പകരാമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പേ പിടിച്ച പട്ടിയുടെ തുല്യമാണ് ആ പേ എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാനൊരു നാമം മാത്രം ക്രിസ്ത്യാനിയായിരുന്നു ബൈബിളുണ്ടായിരുന്നു ചേച്ചിയെന്നോട് പറഞ്ഞു സുവിശേഷം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പെന്തക്കോസ്റ്റിലേക്കില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി എൻ്റെ വഴിയിൽ ഞാൻ സന്തുഷ്ടനാണ് എനിക്കൊരു പ്രോബ്ലംസും ഇല്ല ചേച്ചി അവസാനം എന്നോട് പറഞ്ഞു ഇന്ന് നീ മരിച്ചാൽ എവിടെ പോകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വാദപ്രതിവാദങ്ങൾ പറഞ്ഞെങ്കിലും ആ പറഞ്ഞ കാര്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് വന്നു ക്രമേണ അത് ഉറക്കമില്ലാത്ത രാത്രികളായി മാറി എൻ്റെ ഉറക്കം കെട്ടു ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനൊരു ദൈവമുണ്ടോ കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു സാധനത്തെ ഉണ്ടാക്കി അതിന് ദൈവമെന്ന് ചിന്തിക്കാൻ എനിക്ക് അന്നത്തെ ബുദ്ധി കൊണ്ട് എനിക്ക് തിരിച്ചറിയാമായിരുന്നു അപ്പം ഞാൻ അതിനെ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ഈ ചേ എൻ്റെ ചേച്ചി പറഞ്ഞ കാര്യം എൻ്റെ ഉറക്കത്തെ കെടുത്തുവാനിടയായി ഉറക്കമില്ലാത്ത രാത്രികളായി ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് അതന്നായാലും ഇന്നായാലും അങ്ങനെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഏതാണ്ട് മകൻ ആറുമാസമുള്ള മകൻ ആറുമാസം പ്രായമായപ്പോഴാണ് ഞാൻ സ്നാനപ്പെടാനായിട്ടുള്ള തീരുമാനമെടുത്തത് അതും വലിയൊരു സംഭവമായിരുന്നു ഞാൻ ചുരുക്കി പറയട്ടെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല അപ്പം അവർ സ്വാഭാവികമായിട്ടും എനിക്ക് എതിർപ്പായിരുന്നു പക്ഷേ ഞാൻ ശക്തമായി കർത്താവ് എന്നെ നിലനിർത്തി അതുകൊണ്ട് രണ്ട് വർഷത്തിന് ശേഷം ഭാര്യ സ്നാനപ്പെടാനിടയായി അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു അപ്പം സ്നാനപ്പെട്ട സമയത്ത് ഞാൻ ശരിക്കും സ്നാനപ്പെടുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടി സ്നാനപ്പെട്ടു പിന്നെ നമ്മൾ കൂടുതൽ ക്രിസ്തുവിനോട് അടുക്കുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എവിടെയുണ്ടോ അതാണ് സ്വർഗം എൻ്റെ കർത്താവിനോട് കൂടി ചേരാനായി പിന്നെ എൻ്റെ മുന്നോട്ടുള്ള ഓട്ടം അങ്ങനെ ഞാൻ ചിന്തിച്ചു സ്പോർട്സൊക്കെ വിട്ട് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം അതിനുള്ള ഒരു ഒരുക്കം മനസ്സിൽ വെച്ചു അപ്പോൾ സ്പോർട്സ് ശരിയല്ല സ്പോർട്സ് വിടണം എന്തെങ്കിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ഹൃദയ ഒരു കൂടി ഞാൻ പോവുകയായിരുന്നു ഒരു ദിവസം കർത്താവ് എന്നെ ഒരു സ്വപ്നം കാണിച്ചു തീൻ്റെ വലിയൊരു പാത്രമാണ് ഒരു തീയിലെ വലിയൊരു പാത്രം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു നടന്നു പോവുകയാണ് കർത്താവ് എൻ്റെ നേരെ വന്നു എങ്ങോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ കർത്താവ് നിൻ്റെ അടുക്കലേക്കാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു തിരിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ തീന്റെ പാത്രത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കൂട്ടുകാർ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാരെ അവിടെ കിടക്കുന്നത് കർത്താവ് എനിക്ക് കാണിച്ചു വന്നു കർത്താവ് എന്നോട് പറഞ്ഞു നീ ഇവിടെ നിന്ന് വിട്ടുപോയാൽ ഇവരെ ആര് രക്ഷിക്കും അന്നാണ് ഈ സ്പോർട്സിലൂടെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് കർത്താവ് തന്നത് നമ്മൾ ഇവിടെ ഭക്ത വിസന സാറുണ്ട് സാറിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുള്ള ആളാണ് പാട്ട് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ ക്രിസ്തുവിന് വിരുദ്ധമായി പാട്ട് ഉപയോഗിക്കുന്നവരില്ലേ ഉണ്ട് പ്രസംഗം ഞാനിപ്പോ പ്രസംഗിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഞാനിവിടെ ക്രിസ്തുവിനെയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ക്രിസ്തുവിനെ വിരുദ്ധമായി പ്രസംഗിക്കുന്നവരില്ലേ എന്ന് വെച്ച് ക്രിസ് പ്രസംഗം പാപമാണോ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പാപം സ്പോർട്സ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിലേക്ക് വ്യക്തിക വ്യക്തികളെ നേടുവാനുള്ള ഒരു ടൂൾ അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് സ്പോർട്സിന് ഒരു പ്രാധാന്യമില്ല എന്നോട് സ്റ്റേജിലിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് ഞങ്ങളുടെ ഈ സംഘടനകളെല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ് അല്ലാതെ സംഘടനകൾക്ക് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പാടില്ല ഞങ്ങൾ കേരള സ്പോർട്സ് കോയിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘടന വേണം അതുകൊണ്ടാണ് ഞങ്ങളൊരു സംഘ ഞങ്ങളുടെ പ്രോഗ്രാമിന് ഞങ്ങൾ സ്റ്റേജിൽ ആരും ഇരുത്താറില്ല ഞങ്ങൾ ഞാൻ ആ രീതി അവലംബിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ നായകൻ കർത്താവ് മാത്രമേ ഉള്ളൂ പ്രോഗ്രാം ചെയ്യുന്നവർ പുറത്തിരുന്നു പുറകിലിരുന്നു കൊണ്ട് ആ സമയത്ത് പ്രോഗ്രാം ചെയ്യാൻ വരും അതാണ് ഞങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇന്ന് കേരളത്തിൽ ഞങ്ങളിപ്പോൾ സ്പോർട്സ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ആറ് വർഷമായി തൃശ്ശൂർ ഇന്ന് നല്ല രീതിയിൽ മിനിസ്ട്രി പോകുന്നുണ്ട് തിരുവാൻഡ്രത്തി ഇപ്പോൾ നല്ല രീതിയിൽ സ്പോർട്സ് മിനിസ്ട്രി പോകുന്നുണ്ട് തിരുവല്ലയിലുണ്ട് എറണാകുളത്തുണ്ട് നാല് ജില്ലകളിൽ സ്പോർട്സ് മിനിസ്ട്രി വ്യാപിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ കൺവെൻഷൻ നടക്കുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ നടത്തുകയാണ് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് നമ്മൾക്ക് ആൾക്കാർ കിട്ടുന്നു കൺവെൻഷന് പുതിയൊരു വ്യക്തി എത്രയോ ആളുകൾ യേശുവിനെ രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞത് എതിർപ്പാണെങ്കിലും നിങ്ങളിത് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം നമ്മളൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയാണ് കൺവെൻഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് അല്ലെ നമുക്കതിൻ്റെ റിട്ടേൺ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം ഞങ്ങൾ കഴിഞ്ഞ മെയ് ലാസ്റ്റില് ഞങ്ങള് ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്റർ ഡിസ്ട്രിക്ട് ക്രിസ്ത്യൻ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ചെറിയ പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് ഇന്റർ ഡിസ്ട്രിക്ട് ക്രിസ്ത്യൻ ഫുട്ബോൾ ടൂർണമെന്റ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രചരിപ്പിക്കുക നൂറ്റി നാൽപ്പതോളം കുട്ടികൾ അവിടെ വന്നു അതിൽ വിശ്വാസികൾ എന്ന് പറയുന്ന കുട്ടികൾ ഏകദേശം ഇരുപത് കുട്ടികളുടെ മുകളിൽ കാരണം ഒരു ജില്ലയിൽ നിന്നും ഒരു ടീം വരുമ്പോൾ വിശ്വാസികൾ നാലാളെ പാടുള്ളൂ അഞ്ചാളെ പാടുള്ളൂ അതിന് മുകളിൽ വിശ്വാസികൾ ആ ടീമിൽ പാടില്ല ബാക്കിയുള്ള കുട്ടികൾ അവിശ്വാസികളായിരിക്കണം അവരെ ആയിരിക്കണം കൊണ്ടുവരണം അത് ഞങ്ങളുടെ നിബന്ധനയാണ് നൂറ്റി ഇരുപതോളം കുട്ടികളോട് അവിടെ ക്യാമ്പായിരുന്നു ക്ലോസ്ഡ് ക്യാമ്പായിരുന്നു നൂറ്റി ഇരുപതോളം കുട്ടികളോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു രാവിലെയും വൈകിട്ടും സുവിശേഷം പറഞ്ഞു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു ആരാണ് ദൈവം എന്താണ് ദൈവം എന്താണ് പാപം എന്താണ് സ്നാനം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ അവരോട് പറഞ്ഞു നൂറിന് മുകളിൽ കുട്ടികൾ മുൻപിലേക്ക് വന്ന് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു ഞാൻ എന്നെ പുകഴാൻ വേണ്ടി പറഞ്ഞ ഞങ്ങളെ ആര് പുകഴാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങൾക്ക് ചെലവായത് രണ്ടര ലക്ഷം രൂപയാണ് ഞാൻ അന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒത്തിരി ശരിക്കും ഇതൊരു കൂട്ടുകൃഷിയാണ് നമ്മൾ ഈ സുവിശേഷം ഒരു കൂട്ടുകൃഷിയാണ് അതില് പുകഴുവാൻ ആർക്കുമില്ല നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട് ഒന്ന് കുരന്തിയർ മൂന്നിന്റെ ആറിൽ പറയുന്നുണ്ട് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്ര വളരുമാറാക്കിയത് വളരുമാറാക്കിയ ദൈവത്തിനല്ലാതെ പ്രശംസിപ്പാൻ ആർക്കും ഒന്നുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നമുക്കുള്ള പ്രതിഫലം ഉണ്ട് ഇവിടെ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കാൻ പാടില്ല അവിടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രതിഫലം ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊരാൾക്ക് കൊടുത്താൽ അതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് വചനം പറയുന്നു അവിടെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടര ലക്ഷം മുതൽ മുടക്കിൽ ഞങ്ങൾ നൂറ്റി ഇരുപതോളം കുട്ടികളെ ഞങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് പറയാനും അവർ കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നുകൊണ്ട് യേശുവിനെ ക്ഷിതാവായിട്ട് സ്വീകരിക്കാനും കഴിഞ്ഞു ഞാനപ്പം ഈ കാര്യത്തിന് വേണ്ടി ഒത്തിരി പേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിക്കും പ്രവർത്തിക്കാൻ ഒത്തിരി പേര് അങ്ങനൊരു ടീമാണ് അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ശരിക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ പ്രാർത്ഥന ഒരു വ്യക്തി പോലും അവിടെ നിന്ന് കർത്താവ് നിന്നറിയാതെ പോകരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അത്രക്കും വിജയകരമായിട്ട് ഞങ്ങൾ ആ മീറ്റിംഗ് നടത്തി അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇത്ര നൂറ് ശതമാനം ഇത് വിജയിക്കാൻ എന്താണ് കാരണം ഞാൻ പ്രാർത്ഥിച്ച അതുപോലെ തന്നെ നീ അത് നടത്തി തന്നു അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ചെന്താ പറയുക ഞാൻ ഐക്യത്തിന്റെ ആത്മാവാണ് മകനെ അവിടെ ഏക മനസ്സോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്തു ഞാൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നു നമ്മുടെ കർത്താവ് ഐക്യത്തിന്റെ ആത്മാവാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഞാനീ പറഞ്ഞതുപോലെ ഞാൻ സ്പോർട്സ് മിനിസ്ട്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കർത്താവാണ് നമ്മുടെ ലീഡർ അല്ലേ ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നവനാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ലീഡർ നമ്മളൊന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എൻ്റെ ദൈവം പല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് കർത്താവ് ഓരോ സംഭവങ്ങളിൽ നിന്നും എനിക്ക് എനിക്ക് കർത്താവ് കാണിച്ചു തന്നു ഞാൻ സന്തോഷ് ട്രോഫി കേരള ടീമിൻ്റെ ക്യാമ്പിലിരുന്നപ്പം കേരള ടീമിൽ ഒരു മെയിൻ പ്ലെയറാണ് ഞാൻ അപ്പോൾ എനിക്ക് അതിൻ്റെ അഹങ്കാരം നല്ലോണം ഉണ്ടായിരുന്നു കാരണം ബാങ്കിൻ്റെ എസ് ബി ടി ഇരുന്ന കേരളത്തിലെ നമ്പർ വൺ ടീമാണ് അതിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ എന്തോ ആണെന്നുള്ള വിശ്വാസിയാണ് ഞാൻ സ്നാനപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ എന്തോ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ സന്തോഷ് ട്രോഫിയുടെ ഒരു പ്രധാനപ്പെട്ട സെലക്ഷൻ തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച ഞങ്ങൾക്കൊരു കളിയുണ്ടായിരുന്നു എൻ്റെ കാല് ആ കളിയിൽ വെച്ച് തിരിഞ്ഞു എൻ്റെ വലത്തേക്കാല് തിരിഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രധാനപ്പെട്ട സെലക്ഷനാണ് കേരള ടീമിൻ്റെ പ്രധാനപ്പെട്ട സെലക്ഷൻ ആലുവ എഫ് എ സി ടി ഗ്രൗണ്ടിൽ നടക്കുക നെക്സ്റ്റ് മോർണിംഗ് എനിക്ക് കുത്തി കുത്തി നടക്കാം കാല് കുത്തി കുത്തി നടക്കാം അത്ര നേരം ഞാൻ വിചാരിച്ചത് എൻ്റെ കഴിവ് ഞാൻ ഞാൻ എന്നുള്ള ചിന്തയായിരുന്നു രാവിലെ ഒരു സ്റ്റെപ്പും പോലും കളിക്കാൻ പറ്റാതെ എന്നെ അവർ മാറ്റി നിർത്തി കാരണം എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ കോച്ചിനോട് പറഞ്ഞു സാറേ എന്റെ ഇങ്ങനൊരു എന്ന് പറഞ്ഞു അപ്പോൾ കോച്ച് പറഞ്ഞു അയ്യോ സെലക്ഷൻ ഇറങ്ങാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്നത്തെ സെലക്ഷൻ ട്രയൽസ് രാവിലത്തെ കഴിഞ്ഞു ഞാൻ എൻ്റെ ഡ്രസ്സുമായിട്ട് കുളിമുറിയിൽ പോയി ഞാൻ മുട്ടുകുത്തി വീണു അന്ന് ഞാൻ സമ്മതിച്ചു കർത്താവേ സത്യമാണ് ഞാൻ പറഞ്ഞത് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എൻ്റെ കാരണം എൻ്റെ കഴിവിൽ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ കാലുകളാണ് എൻ്റെ കാലുകളിലാണ് ഞാൻ പ്രതീക്ഷിച്ചർപ്പിച്ചിരുന്നത് കാരണം എന്റെ പ്രതീക്ഷ അർപ്പിച്ച ആ കാലുകൾ ഇല്ലാതായി എനിക്കിനി ആ കാലുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ ഒന്നുമില്ല കർത്താവെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്റെ കർത്താവിന് മാത്രമേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ ബാത്റൂമിൽ കരഞ്ഞു കർത്താവിന് മുട്ടുകുതി ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ വൈകുന്നേരത്തെ സെലക്ഷൻ ട്രയൽസിൽ എന്നെന്തായാലും പുറത്താക്കി മെയിൻ ടീമൊക്കെ ആക്കി അവസാന ഒരു പത്ത് മിനിറ്റ് കാരണം ഒരു ചാൻസ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് എന്നെ കളിക്കാനിറക്കി ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ഗോൾ ഗോളടിച്ചിട്ടില്ല എൻ്റെ പലത്തേക്കാലായിരുന്നു പ്രശ്നം എൻ്റെ ഇടത്തെ കാലുകൊണ്ട് ഞാൻ രണ്ട് സുന്ദരം ഗോളുകൾ ഇതുവരെ അതുപോലെ ഗോളുകൾ അടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ആ ഗോളടിച്ചപ്പോൾ മൊത്തം ഒരു മിനിറ്റ് സൈലന്റ് ആയി കാരണം അങ്ങനൊരു ഗോൾ ഇതുവരെ അങ്ങനെ അടിച്ചിട്ടില്ല ആരും എതിർ ടീം സൈലന്റ് ആയി റഫറി സൈലന്റ് ആയി സെലക്ടേഴ്സ് സൈലന്റ് ആയി ഒരു മിനിറ്റ് സൈലന്റ് ആയി കളി കഴിഞ്ഞിട്ട് ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു ഇത് നീ ഗോൾ ഗോളടിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ ഗോളല്ല ഇത് കർത്താവിന്റെ ഗോളാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഒന്നുമല്ല എന്റെ കഴിവ് ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും തന്നിട്ടുള്ളത് കർത്താവിന്റെ കഴിവുള്ളൂ രണ്ടാമത് ഞാൻ ഈ സ്പോർട്സ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്നപ്പം ഞാൻ ബാങ്കിലാണ് എനിക്ക് എസ് ബി ഐയിലാണ് ജോലി അന്ന് ബാങ്ക് ജോലി ഈ ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഉള്ളൂ അപ്പോൾ രണ്ട് മണിക്ക് ശേഷമാണ് ഒരു കടമുറി വാടകയ്ക്കെടുത്ത് അവിടെയാണ് ഞാൻ കോച്ചിങ് ചെയ്യുന്ന കുട്ടികളെ ക്ലാസ്സിന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ബാങ്ക് കഴിഞ്ഞ് ഓടിപ്പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഓടിപ്പോയി ആ ക്ലാസ് തുറന്ന് ഞാൻ പായൊക്കെ വിരിച്ച് പാസ്റ്റർ ഒരു പാസ്റ്ററെ ഞാൻ താൽക്കാലികമായി വിളിച്ചിട്ടുണ്ട് ഞാനും പാസ്റ്ററും വന്നിരിക്കും മൂന്ന് മാസം നാല് മാസം ഞാനും പാസ്റ്ററും മാത്രമേ ഉള്ളൂ വിളിക്കുന്ന കുട്ടികൾ ആരും വരില്ല അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ ഈ തലകുത്തി മറിഞ്ഞിട്ട് എന്താ ഒരാളും വരാത്തത് അവിടെയും ഞാൻ കർത്താവിന് മുമ്പിൽ ചോദിച്ചു കർത്താവെ ഞാൻ ഈ സ്പോർട്സ് മിനിസ്ട്രി ചെയ്യുന്ന തെറ്റാണെങ്കിൽ നീ ഇപ്പൊ പറയണം ഞാനിത് അവസാനിക്കാൻ തയ്യാറാണ് കാരണം നിന്റെ ഹിതത്തിനല്ലാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ഇപ്പൊ പറഞ്ഞോ ഞാനിത് ഇന്ന് ഈ സ്പോർട്സ് മിനിസ്റ്ററി നിർത്തുന്നു പറഞ്ഞു എന്റെ കർത്താവ് എന്നോടൊപ്പം പറഞ്ഞ എന്താ അറിയോ മോനെ ഇതെന്ന് തൊട്ടാ നിൻ്റെ മിനിസ്ട്രിയായത് നീ ആരാ ഇതിൽ ഇതെൻ്റെ മിനിസ്ട്രിയാ നീ ഇതിന്റെ വിശ്വസ്തനായ ഒരു വേലക്കാരനായി ഇന്ന് നിൽക്കാൻ പറ്റുമെന്ന് വെച്ചു അന്ന് ഞാൻ കർത്താവിലേക്ക് വീണ്ടും സമർപ്പിച്ചു എന്തിനു പറയുന്നു അടുത്ത ആഴ്ച തൊട്ട് കുട്ടികൾ വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മാത്രം പതിനൊന്നോളം കുട്ടികൾ സ്നാനപ്പെട്ടു പത്ത് കുട്ടികൾ കയ്യടിക്കേണ്ട പത്ത് കുട്ടികൾ ഹിന്ദു കുട്ടികളാണ് ഒരു കാത്തലിക് പയ്യനെ സ്നാനപ്പെട്ടു ഞങ്ങളുടെ കഴിവല്ല ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു കൂട്ടിക്കൃഷിയാണ് പുകഴാൻ ഞങ്ങൾക്കൊന്നുമില്ല അതുപോലെ തന്നെ ഈ സാമ്പത്തിക കാര്യം എനിക്ക് എസ് ബി എസ് ബി ഐയിലെ ജോലി അപ്പൊ ഞാന് എന്റെ സാമ്പത്തികവും കൊണ്ട് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ചിന്തയില്ലായിരുന്നു അങ്ങനെ ഒരു മീറ്റിങ് ഞങ്ങൾക്കൊരു ഒരു സ്പോർട്സ് ലെവൽ വൺ ട്രെയിനിങ് എന്ന് പറയും എങ്ങനെ സ്പോർട്സിൽ കൂടെ നിങ്ങൾക്ക് സുവിശേഷം പറയാം ട്രെയിനിങ് ഒരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആ ഇരുപത്തഞ്ചോളം ആളുകളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുക്കണം എന്തിനു പറഞ്ഞു അന്ന് എൻ്റെ അക്കൗണ്ടിൽ ആകെ ഉള്ളത് മുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഞാൻ അത്ര നാളും ഞാൻ എന്തെങ്കിലും എൻ്റെ പൈസ കൊണ്ട് ഞാൻ തല കുത്തി പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ചിന്തിക്കുക അവിടെ ഉണ്ടായിരുന്നു എന്തിന് പറയണു പരിപാടികളെല്ലാം കർത്താവ് മുന്നിൽ നിന്ന് നടത്തി എൻ്റെ അഞ്ച് പൈസ ഇല്ല ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ചെലവ് വന്നു ഞാൻ എഴുതി വെച്ചു എല്ലാം സീറോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവസാനം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ചർച്ചിൽ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പോയപ്പം എന്റെ അക്കൗണ്ടിൽ ശരിക്കും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഒരു ബ്രദർ എന്നോട് വന്നിട്ട് പറഞ്ഞു അയ്യോ ഞാൻ നിൻ്റെ പരിപാടിക്ക് ഒരു എനിക്ക് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ പൈസ നിന്റെ കയ്യിലേക്ക് കിട്ടിയിരുന്നു ഒരു അയ്യായിരം രൂപ നിങ്ങളെന്നാലോചിച്ച് നോക്കി അന്ന് ഞാൻ സമർപ്പിച്ചു കർത്താവേ ഇനി ഞാൻ എന്റെ പൈസയിൽ പോകഴില്ല ഇത് നിന്റെ മിനിസ്ട്രിയാ ഇത് നമ്മൾ സ്നാനപ്പെട്ട ഒരാളുടെ നമ്മളുടെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ പിന്നെ നമ്മളുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകളും നമ്മുടെ അല്ല അത് ദൈവത്തിന്റെയാ നമുക്ക് ദൈവം എന്ത് തരുന്നുണ്ടോ ഒരു അനുഗ്രഹത്തിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നെ ദൈവം സന്തോഷ് ട്രോഫി ഫൈനൽ കേരളം പഞ്ചാബായിട്ടുള്ള കളി എൻ്റെ ജേഴ്സിയുടെ ഉള്ളിൽ ഞാൻ എഴുതിയിരിക്കണം ജീസസ് ഈസ് മൈ സേവിയർ ഫൈനലിൽ ഒരു പെനാൾറ്റി കിട്ടുന്നു രണ്ടേ രണ്ട് ഡ്രോ ആണ് കേരളവും പഞ്ചാബും മലയാളികളെല്ലാം വാച്ച് ചെയ്തിരിക്കുന്ന ഒരു കളിയാണ് ഡൽഹിയിൽ കളി നടക്കുക കളി തീരാൻ രണ്ട് മിനിറ്റുള്ളൂ ഒരു പ്രധാനപ്പെട്ട പെനാൾറ്റി കിട്ടി എൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ജീസസ് ഈസ് മൈ സേവിയർ അത് ഗോളടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മുഴുവൻ പത്രക്കാരാ ഞാനിത് ഷർട്ട് പൊന്തിച്ച് കാണിക്കണം ഇതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ പെനാൾറ്റി കിട്ടിയപ്പം അന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ആയിരുന്നു അവൻ എന്നെ ഏൽപ്പിച്ചു കാരണം എസ് ബി ടിക്ക് വേണ്ടി പെനാൾറ്റി മുഴുവൻ അടിക്കണം ഞാനാ എന്നെ ഏൽപ്പിച്ചു ഞാൻ വന്നു ആ പെനാൾട്ടി അടിച്ചു അത് ഗോളായില്ല പക്ഷേ എക്സ്ട്രാ ടൈമിൽ ഇഗ്നേഷ്യസിന്റെ ഗോളിൽ കേരളം ജയിച്ചു നെക്സ്റ്റ് ഡേ പത്രത്തിൽ ഞാൻ എഴുതി ആ കേരളം തോറ്റിരുന്നെങ്കിൽ ഞാൻ കേരളം വിട്ട് പോകേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കാരണം എന്താ പറയുക ഞാൻ കർത്താവിനെ കാണിക്കാനാണ് ഞാൻ അത് എഴുതിയത് അല്ലാതെ എന്നെ പുകഴ്ത്താനല്ല എന്തുകൊണ്ട് ഞാൻ എനിക്കത് ഗോളായി മാറിയില്ല രണ്ട് മാസത്തിന് ശേഷമാണ് കർത്താവ് എന്നോട് സംസാരിച്ചത് മകനെ ഞാൻ നിന്നെ അവിടെ അനുഗ്രഹിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ ഗോൾ അടിച്ച് ഫേമസ് ആയി ഞാൻ പോയാൽ ഞാൻ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമായിരുന്നു ദൈവം യഥാർത്ഥമായിട്ട് എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു നമ്മൾ ഇന്ന് പറയുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണോ ക്രിസ്തുവിലേക്ക് നമ്മളെ അടിപ്പിക്കുന്നത് അതായിരിക്കണം അനുഗ്രഹം ഒരു വീട് നിനക്ക് തന്നിട്ടുണ്ടോ നീ അത് ക്രിസ്തുവിന് ഉപയോഗിക്കുന്നുണ്ടോ അത് നിനക്ക് അനുഗ്രഹ ഒരു കാർ നിനക്ക് തന്നിട്ടുണ്ടോ അത് നീ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അതൊരു അനുഗ്രഹമാണ് നിന്റെ ജോലി അത് നീ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ അത് നിനക്ക് ഒരു അനുഗ്രഹമാണ് എന്ത് നമുക്ക് ലഭിക്കുന്നുവോ അത് ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമല്ല അത് നമുക്ക് ശാപമാണ് കാരണം ക്രിസ്തുവിൽ നിന്ന് നമ്മളെ എന്ത് സാധനം നമ്മൾ അകറ്റുന്നുവോ അത് നമുക്ക് ശാപമാണ് അത് നമുക്ക് അനുഗ്രഹമല്ല എൻ്റെ ജീവിതത്തിൽ കൂടി കർത്താവ് എനിക്കത് കാണിച്ചു തന്നതാണ് തൃശ്ശൂര് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മിനിസ്ട്രി പോകുന്നു ഒത്തിരി കുട്ടികളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ പല രീതിയിൽ കൂടി കർത്താവ് നടത്തുന്നു ഒത്തിരി ഈ പറഞ്ഞ പോലെ കുട്ടികളെല്ലാം പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും വയസ്സിനിടയിലുള്ള കുട്ടികളാണ് സ്നാനപ്പെട്ടിരിക്കുന്നത് അവർ വീട്ടിലറിയാതെ വീട്ടിലറിഞ്ഞവർക്ക് ഭയങ്കര പ്രശ്നം പിന്നെ എങ്ങനെ പോയാലും സ്നാനപ്പെട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വീട്ടിലറിയാതിരിക്കാൻ മാർഗമില്ല കാരണം ദേവനെയും ദേവീനെയും പൂജിക്കാൻ പറയുമ്പോൾ അവർക്ക് അത് കഴിയില്ല ഇന്നലെ ഒരു ഉണ്ടായ ഒരു സംഭവമാണ് ഇങ്ങനെ അവനെ കളിയാക്കിയപ്പം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവൻ ബൈബിള് തുറന്ന് പിടിച്ചുകൊണ്ട് വീട്ടുകാരോട് സുവിശേഷം പറഞ്ഞു ഇതിനു മുൻപും എനിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അപ്പം ഏതൊരു പാസ്റ്റർ മതം മാറ്റുന്ന പാസ്റ്റർ ആ ഭാഗം ചെമ്പുക്കാവുന്നാണ് എന്റെ സ്ഥലത്തിന്റെ പേര് മതം മാറ്റുന്ന പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ബി ജെ പി കാര് അതിൽ വരുന്നൊരു പയ്യന്റെ അപ്പൻ തൃശ്ശൂർ പൂരം നടക്കുന്ന തിരുവമ്പാടി അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് ആളുടെ മകൻ അസ്നാനപ്പെട്ടേക്കണേ ഭയങ്കര സ്ട്രോങ് ആ അപ്പം ഇവരെല്ലാരും കൂടി പറഞ്ഞു ആരൊരാൾ മതം മാറ്റുന്ന ഒരാളുണ്ട് ആളെ കണ്ടുപിടിച്ച് നമുക്ക് ആളില്ലാണ്ടാക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഈ സുഹൃത്തുക്കളെല്ലാവരും കൂടി തപ്പിപ്പിടിച്ചു വന്നപ്പോൾ ഞാനാ ഈ പറഞ്ഞ രണ്ടു പേരും എൻ്റെ ഭയങ്കര സുഹൃത്തുക്കളാണ് അവർ ആ കാര്യം അവിടെ ഡ്രോപ്പ് ചെയ്തു അവർക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ കളിക്കണത് എന്നിട്ട് ആ ആൾ പേഴ്സണലായിട്ട് എന്നോട് വന്നു പറഞ്ഞു അല്ലേ ആണല്ലേ ഞങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് കൂടിയതാ നീ ആണെന്ന് അവസാനമാണ് അറിഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നീ രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ പറ അപ്പോഴാണ് എനിക്ക് സന്തോഷമായത് കാരണം എന്താ പറയുക കർത്താവിന് വേണ്ടി നമ്മൾ റങ്ങി എന്നുള്ളൊരു തെളിവ് എനിക്ക് അപ്പള കിട്ടിയത് കാരണം പ്രതിസന്ധി ഉണ്ടെങ്കിലേ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എന്ന് അറിയുള്ളൂ അതാണ് തെളിവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയില്ലേ നൂറ് ശതമാനം ഉറപ്പാക്കിക്കോ നമ്മൾ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നൂറ് ശതമാനം ഉറപ്പാക്കിക്കോ നമ്മൾ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യില്ല നമ്മൾ യോഹന്നാൻ സ്നാപകൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം യോഹന്നാൻ സ്നാപകൻ ശരിക്കും ക്രിസ്തുവിൻ്റെ പാത നിരപ്പാക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ അവൻ അതിനുവേണ്ടി തയ്യാറെടുത്ത് നിന്നിരുന്ന ഒരാളായിരുന്നു അവൻ്റെ വേഷപിതാധികൾ അവൻ്റെ ഭക്ഷണം എല്ലാം ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു അവൻ ക്രിസ്തു എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ നമ്മളുടെയും അവസ്ഥ അതാണ് നാം ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കിയ ആൾക്കാളുകൾ തന്നെയാണ് നമ്മളും പക്ഷേ അവസാന കാലാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആ യോഗം പറയുന്നുണ്ട് വരുവാനുള്ളവ നീ തന്നെയോ അതോ മറ്റൊരാളെ ഞാൻ കാത്തിരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളുടെ പലരുടെയും അവസ്ഥ ഇപ്പോൾ അങ്ങനെയാകുന്നുണ്ടോ കാരണം ഞാൻ സേഫ് സോണാണ് എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ അയൽവക്കക്കാരനെ ഉപദ്രവിക്കാൻ പോകുന്നില്ല അവനോട് സുചേഷൻ പറയാൻ പോകുന്നില്ല സുചുവേഷൻ പറഞ്ഞാലേ അവനെന്നെ ദേഷ്യമുണ്ടാവുകയുള്ളൂ കംഫർട്ട് സോണിൽ നിൽക്കണം നമ്മൾ കംഫർട്ട് സോണിൽ ആണോ കർത്താവ് നിന്നത് കംഫർട്ട് സോണിലാണോ കർത്താവ് നിന്നത് നമുക്ക് ടയ്ക്കാം ഹലോ ലോയ കർത്താവേ നീ നിന്റെ അവസാന തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് ചിന്തിയവനാണ് ഒരു കംഫർട്ട് സോണും നീ ശ്രദ്ധിച്ചിട്ടില്ല നിന്റെ ലക്ഷ്യം ദൈവരാജ്യം മാത്രമായിരുന്നു ദൈവരാജ്യം പ്രസംഗിക്കുക മാത്രമായിരുന്നു നിന്റെ ലക്ഷ്യം നീ ക്രൂസിൽ കിടന്നപ്പോൾ നീ അവിടെ ലജ്ജിച്ചില്ല നിന്റെ മുൻപിൽ എൻ്റെ മുഖമായിരുന്നു നിന്നെ അവർ കളിയാക്കിയപ്പോൾ നീ ലജ്ജിച്ചില്ല നിന്റെ മുൻപിൽ എൻ്റെ മുഖമായിരുന്നു എൻ്റെ വീണ്ടെടുപ്പായിരുന്നു നിൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നീ ആ ക്രൂസിൽ ചിന്തിയപ്പോൾ നീ അവിടെ മടുത്തു പോയില്ല കാരണം എൻ്റെ മുഖമായിരുന്നു നിൻ്റെ മനസ്സിൽ കർത്താവെ ഞാനിവിടെ സമർപ്പിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കംഫർട്ട് സോണിലാണ് കർത്താവേ ഞാനത് മനസ്സിലാക്കുന്നു നാം ഏത് മേഖലയിലായാലും കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട് ഞാൻ എത്രത്തോളം വിശ്വസ്തനായി ഞാൻ എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നുവോ അത്രത്തോളം കർത്താവ് നമ്മിൽ കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ വരവ് അടുത്തു അവന് വേണ്ടി നാം ഇനിയും ഓടിയില്ലെങ്കിൽ നാം ഒരു നാമമാത്ര ലീഡറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മെ എന്തിനു കൊള്ളാം പ്രതിസന്ധികൾ വരുമ്പോഴാണ് നാം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് നമുക്ക് കടക്കാൻ കഴിയാത്ത നദികൾ വരുമ്പോഴാണ് നാം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് പ്രതിസന്ധികളില്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് ബന്ധമില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ലജ്ജിച്ചില്ല അവൻ ക്രൂസിൽ പൂർണ്ണനഗ്നനായിരുന്നു മുപ്പത്തി മൂന്നര വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ആയുസിന്റെ ഏറ്റവും നല്ല സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ചെയ്ത ത്യാഗങ്ങൾ അവൻ ചെയ്ത വേദന അവൻ സഹിച്ച അപമാനം മകനെ മകളെ നീ യഥാർത്ഥ ഒരു ലീഡറാണോ നിന്റെ സമർപ്പണം നീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നീ എന്നെയാണോ സേവിക്കുന്നത് അതോ നിന്നെ തന്നെയാണോ കർത്താവ് നമുക്ക് തരുന്ന മേഖലകൾ ഏതു തന്നെയായാലും അവിടെ നൂറ് ശതമാനം വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് പ്രതിസന്ധികളുണ്ടാകും പക്ഷേ ഈ ലോകത്തിൽ ഒരു വ്യക്തിയും നമ്മുടെ കൂടെ കൂടെയില്ലെങ്കിലും സർവലോകത്തെയും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും അവൻ നിങ്ങളെ അനുഗ്രഹിക്കും ഭൗതിക അനുഗ്രഹങ്ങളാലല്ല ആത്മീക അനുഗ്രഹത്താൽ ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച കർത്താവിന് നമ്മുടെ ഒരു ഭൗതിക ആവശ്യം നിറവേറ്റാൻ ഒരു പ്രശ്നവുമില്ല അവൻ അതിന് തക്ക മതിയായവനാണ് അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ വരവിങ്കൽ അവനോടുകൂടി പോകുവാനാണ് അല്ലാതെ ഇവിടെ ഇവിടെയോ ബിർലയോ ആകുവാനല്ല അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് ഒരിക്കൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു മകനെ മകളെ നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിനക്കും അറിയാം ഇന്നൊരു മടങ്ങിപ്പോക്ക് എനിക്ക് നിനക്കുമുണ്ടോ യഥാർത്ഥ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ സ്നേഹത്തോടെ പറയുവാൻ കർത്താവെ ഞാനിതാ സമർപ്പിക്കുന്നു അടിയനെ ഏറ്റെടുക്കണമേ കർത്താവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ടിരുന്നു